ഗുഡ് മോർണിംഗ്. ഇന്ന് 29/3/2022. ഞാനിന്നലെ നന്നായിട്ടൊന്നു തുടങ്ങി, എൻ്റെ പീരിയഡ്സൊക്കെ ആയിട്ടോ. ഞാൻ പീരിയഡ്സ് മാറാൻ വേണ്ടി മരുന്ന് കഴിച്ചതായിരുന്നു, അപ്പോൾ പീരിയഡ്സൊക്കെ ആയി. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഫൈസലിൻ്റെ വീട്ടിലാണ്. ഫൈസലിൻ്റെ വീട്ടിലെത്തി ഇന്നലെ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ ബോധം കിട്ടി ഉറങ്ങി. രാവിലെ നേരത്തെ തന്നെ എണീറ്റു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് കിച്ചണിൽ. ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമല്ലോ എന്ന് ചിന്തിച്ചത്. ഇത് അവരുടെ വീട്ടിലൊരു ഫസ്റ്റ് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴുള്ളൊരു കോമൺ ഏരിയ ആണ്. ഇവിടെയാണ് കിച്ചൺ. ഞാൻ കിടക്കുന്ന ബെഡ്റൂം ഇവിടെയാണ്. എനിക്കിത് ഡ്രസ്സ് അലക്കാനൊക്കെ ഉണ്ട്. ഇത് അവരുടെ ആരുടെയോ ഒരു ബെഡ്റൂമാണ്. അപ്പനും അമ്മയും കിടക്കുന്ന ബെഡ്റൂമാണ്. ദിസ് ഇസ് മൈ റൂം. ഇവിടെയാണ് ഞാൻ കിടന്നത്. ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു, അപ്പോൾ അവരെനിക്കൊരു ഹോട്ട് വാട്ടറിൻ്റെ ബാഗ് തന്നു. ദിസ് ഈസ് ദ ഹോട്ട് വാട്ടർ ബാഗ്. ഇത് നല്ല തിളച്ച വെള്ളമായിരുന്നു. ഇപ്പോഴും ഇതിപ്പോഴും ചൂടുണ്ട്. ഇത് രാത്രി 10 മണിക്ക് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാത്തവർ ഈ ഹോട്ട് വാട്ടർ ബാഗ്, നമുക്ക് എവിടെയാണോ തണുക്കുന്നത് അവിടെ ഹോട്ട് വാട്ടറിൻ്റെ ഈ ബാഗ് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ചൂടുള്ള സ്ഥാനത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ സ്കിന്നൊക്കെ കണ്ടില്ലേ, ഭയങ്കര ബോറായിട്ടുണ്ട് കേട്ടോ. എന്തോ പറ്റി, പക്ഷേ 2-3 ഡേയ്സും കൂടി റെസ്റ്റ് എടുത്താൽ റെഡിയാവും. അപ്പോൾ നമുക്ക് അവരെന്താണ് ഫുഡ് കാര്യങ്ങൾ, ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ എല്ലാവരും. ഇവിടെ ഡൈനിങ് ഹോൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സാധനം ഇല്ല. ഇവിടെ പപ്പ, അമ്മ, അബിത എല്ലാവരും ഫുഡ് ഉണ്ടാക്കി ഒക്കെ തിരക്കിലാണ്. ഇതാണ് കിച്ചൺ. ഇപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ കിച്ചൺ കണ്ടോ. ഇവിടെ റൊട്ടി ഉണ്ടാക്കുന്നു. റൊട്ടി ഇതാണോ, ഇങ്ങനെ കൈകൊണ്ട് തട്ടി തട്ടിയാണ് ഇവർ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കീറ്റില്. പിന്നെ ഇവിടെ മുട്ടയുണ്ട്. നമ്മളുടെ പോലെ ഡെയിലി കറിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നു കേട്ടോ. അമ്മ കഴിക്കുന്നുണ്ട്. ഇത്ര ജായകം. ഇതില് ഇത് റൈസ് കുക്കറാണ്. ഇതിൽ റൈസ് ഓൾറെഡി ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇതുണ്ടല്ലോ ഉപ്പിട്ട ഒരു ടീ ആണ് കേട്ടോ. നമുക്കിന് ടീ ആണേ അപ്പ് ഷുഗർ കട്ടീനേ പീത്തേക. ഓ ദസ്പജ ഓ പീത്തേക. ആഹാ, ഇവര് പറയുന്നത് ഇവര് രാവിലെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സമയം 8 മണിയാണ്. അപ്പം രാവിലെയാണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇവർ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. മേ പേലെ പിയ എക് ബാർ ശ്രീനഗർ മേ നമുക്കിൻ്റെ ഏ നോർമൽ നമുക്കിൻ്റെ ഈ ഹിമാലയൻ സോൾട്ട് ആണോ. നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ, ഒരു ചുമന്ന കളറിലും കറുപ്പ് കളറിലൊക്കെ ഉള്ള ഒരു തരം നമുക്കിൻ, അതാണ് ഇതിലിട്ടിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആണ്. അമ്മ കൈസായേ, അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ല ഇംഗ്ലീഷ് അല്ല ഹിന്ദി അറിയില്ല. അവർ കാശ്മീരിയാണ്. ആപ്കു കാശ്മീരിയാണ് മാലൂമ. അപ്പം ഇങ്ങനെ ട്രാൻസ്ലേഷനാണ് ഇവിടെ ഫുള്ള്. ഇത് നമ്മളിതിപ്പോൾ ഈ റൊട്ടി ഇത് കൂട്ടി എൻ്റെ ഒരു മുട്ട ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി കഴിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു കണ്ടോ. ഇവരുടെ ടി വി ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടി വി കാണാം. ഒരു ഫാമിലി ടൈം കുറച്ച് കൂടുതലാണ്. നമ്മളുടെ പോലെ വേറെ ഇപ്പോൾ ഇവിടുത്തെ അനിയൻ, ഫൈസലിൻ്റെ അനിയൻ സെമീർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ അവൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. ഭയങ്കര ഒരു എന്താ പറയുക, സ്വന്തം വീട്ടിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവള് ശരിക്കും ഇവിടുത്തെ മരുമകളാണ്. പക്ഷേ സ്വന്തം സിസ്റ്ററിൻ്റെ പോലെ തന്നെയാണ് ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അവർ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അവിടെ ഇങ്ങനെ മരുമകൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇവിടെ ടി വി ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫാമിലിക്ക് ഒരുമിച്ച് ഇരിക്കാനും ഒക്കെ ഒരു സമയം കിട്ടുകയാണ്. അതൊരു നല്ല ഫീലിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഇവിടെ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ ഒരു സാധനം വിരിക്കും, കാരണം അല്ലെങ്കിൽ അതിൽ വീഴാൻ പാടില്ലല്ലോ ഫുഡ്. ഈ ഒരു സിസ്റ്റം നല്ലതാണ്. ഞാനിനി വേറൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലായിരിക്കും വീടുണ്ടാക്കാം. ഇപ്പോൾ ആപിത ആപിതയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു. ഇത് അവളുടെ ഫൈസലിൻ്റെ ഉപ്പയാണ്, അതായത് അമ്മായിയപ്പൻ, അമ്മായിയമ്മ, ആപിത. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 4 മന്ത്സേ ആയിട്ടുള്ളു. അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നതും. ഓക്കെ ആ ഹൗസ് മേ പാനി ഹാ പിന്നേകു ആപ്ക ഗരം പാനി ചായ. ഇവർക്കെല്ലാം ഹിന്ദി അറിയാം, അമ്മയ്ക്ക് ഹിന്ദി അറിയില്ല. അപ്പൊ ഹിന്ദി മാലും നെയ്യാണ്. ആ പേര സാത് കാശ്മീരി മേ ബാത് കർ. കാശ്മീർ ലാംഗ്വേജ് വെരി ഫാസ്റ്റ് സമജ് ജൽദി സീഖായേഗ ലാംഗ്വേജ്
സൂപ്പർ, നന്നായിട്ട് ഉറങ്ങി. ഹാ ഗരം ഓ ഡാല ഹോട്ട് വാട്ടർ ബോട്ടിൽ അഭി ഭി ഓ ഗരമേ It was good actually. Wo night mein dalega. Tum phone se bagas gar. Koi baat nahi, jab aap jaoge na. Tum phone se ko zam ji she. To aap bar bar aate raho. Phone se she che. Tum bhi nahi bahut alga. Magar suna nahi jan kya. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് കാശ്മീരിൽ സംസാരിച്ചാൽ മതി, അപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ അവർ ചോദിച്ച കാര്യങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, അതായത് നന്നായി ഉറങ്ങിയോന്നാണ് ചോദിച്ചത്. പിന്നെ ഇന്നലെ ഹോട്ട് വാട്ടർ ബാഗ് തന്നിരുന്നു എനിക്ക്, അപ്പോൾ അത് നന്നായി, അത് നന്നായി കാരണം എനിക്ക് നല്ലൊരു ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ കാശ്മീരി മേ അബ് മേരാ കാശ്മീരി ടീച്ചർ ഹേ ഓക്കെ ഹാ